ഹായ്, എല്ലാവർക്കും റേസ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു Q&A സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂക്കുത്തിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു ആൻസർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. സ്കിൻ കെയർ ചലഞ്ചിൻ്റെ 2 ദിവസത്തെ വീഡിയോസും കൂടി നമുക്ക് പെൻഡിങ്ങിലുണ്ട്. അത് ഞാൻ 2 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അധികം ലേറ്റ് ആക്കാതെ വേഗം തന്നെ ഈ വീഡിയോയിലേക്ക് കടക്കാം. പക്ഷേ അതിനേക്കാളും മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയാമല്ലോ. എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഏത് സൈഡിലാണ് മൂക്കുത്തി അണിയേണ്ടത്? നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യേണ്ടത് കേട്ടോ. പക്ഷേ ഒരിടയ്ക്ക് വെച്ചിട്ട് റൈറ്റ് സൈഡ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് കുത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ്. നമ്മളൊരു പാർലറിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു തട്ടൻ്റെ അടുത്ത് പോയിട്ട് മൂക്ക് കുത്തിനേക്കാളും മുന്നേ ആയിട്ട് ഒരു പൊട്ട എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റിലോ റൈറ്റിലൊക്കെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഏത് സൈഡിലാണോ നമുക്ക് ഇഷ്ടമായത്, നമുക്ക് അത്രയും കോൺഫിഡൻസ് തോന്നിയത് ഏത് സൈഡിൽ വയ്ക്കുമ്പോഴാണ് ആ ഒരു സൈഡാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഏത് സൈഡിൽ വയ്ക്കുമ്പോഴാണ് ഭംഗി തോന്നുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത്. വേറെ ആരുടെയും ഒപ്പീനിയനൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ വേണമെങ്കിൽ കുത്താവുന്നതാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും സെപ്റ്റം പിയേഴ്സിംഗ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ എല്ലാവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൂക്കുത്തി കുത്തിയത് ഹീലാവാനായിട്ട് എത്ര ടൈം എടുക്കുന്നു? നോർമലി നമ്മൾ പറയുക 3 to 6 months ആണ്. പക്ഷെ നമുക്ക് അതിനേക്കാളും മുന്നേ ആയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഹീലാക്കാവുന്നതാണ്. പിന്നെ ഇതിന് കുറച്ച് ഫാക്ടേഴ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ ഒരു മഴയുള്ള സമയത്താണ് നമ്മൾ കുത്തിയെങ്കിൽ ഹീലാവാൻ ഇച്ചിരി താമസം എടുക്കും. നേരെ മറിച്ച് നമ്മൾ വേനൽക്കാലത്തൊക്കെ കുത്തിയെങ്കിൽ പെട്ടെന്ന് തന്നെ ഹീലാവും. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ മൂക്കുത്തിയത് ജാനുവരിയിലാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ മഴയും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം ചൂടൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അത്രയും എന്താ പറയുക കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്തെങ്കിലും പറ്റിപ്പോവുക. കാരണം മൂക്കാണ് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലേസാണ്. ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ കൊളായി പോകുന്നൊക്കെയുള്ള പേടിയുണ്ട്. പഴുത്തു പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. പോരാത്തിനും ഞാൻ ചെയ്തത് ഗൺഷോട്ടും കൂടിയായിരുന്നു. അപ്പം അതുകൊണ്ട് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലപോലെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത്രയും കെയർ ചെയ്ത് നീറ്റായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരാഴ്ചയുടെ ഉള്ളിൽ മുറിവ് പെട്ടെന്ന് തന്നെ ഹീലാക്കി എടുക്കാവുന്നതാണ്. നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ 3 മുതൽ 6 മാസം വരെയാണ് ഹീലിംഗ് ടൈം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ആരുടെ അടുത്ത് പോയിട്ടാണ് മൂക്കുത്തി കുത്തേണ്ടതെന്നാണ്. നമുക്ക് ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ തട്ടാൻ്റെ അടുത്ത് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വേണമെങ്കിൽ പോയിട്ട് മൂക്കുത്താം. ഇപ്പോൾ സ്റ്റുഡിയോസിലൊക്കെ ടാറ്റൂ സ്റ്റുഡിയോസിലൊക്കെ നോസ് പിയേഴ്സിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വേണമെങ്കിൽ പോവാം. പക്ഷേ ഏറ്റവും നല്ലത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഗൺഷോട്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അത്ര വേദന ഒന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. ഇത് ആ കുത്തുന്ന സമയത്ത് തന്നെ ഒരു ത്രെഡ് ചെയ്യുന്ന പെയിൻ പോലും ഉണ്ടാവില്ല. അത്രയും കുഞ്ഞു പെയിനാണ്, ഒരു ഉറുമ്പ് കടിക്കുന്ന പോലെ. അതും പെട്ടെന്ന് ടപ്പ് തന്നെ അടിക്കുമ്പോഴത്തേക്കും ആ ഒരു വേദന കഴിഞ്ഞിരിക്കും. കണ്ണുന്ന് വെള്ളം വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഗൺഷോട്ട് തന്നെയാണ് എപ്പോഴും നല്ലത്. നമ്മൾ തട്ടാൻ്റെ അടുത്തൊക്കെ പോയിട്ട് നീഡിൽ പിയേഴ്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും വേദന എടുക്കും, കുറേ ബ്ലഡൊക്കെ പോകും, നമ്മൾ നല്ല വേദന തിന്നേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഗൺഷോട്ടാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾ കുറച്ച് റിസേർച്ചൊക്കെ ചെയ്തിട്ട് എല്ലാവരുടെ അടുത്തും ഒപ്പീനിയനൊക്കെ ചോദിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. പക്ഷേ ഞാനൊരാൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗൺഷോട്ട് തന്നെയാണ് ഞാൻ പറയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പെട്ടെന്ന് ഹീലാവാനും പിന്നെ പഴുക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് കയറി കണ്ടു നോക്കുക കേട്ടോ. അതിൽ സോൾട്ട് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഉറ്റിച്ച് കൊടുക്കാനേ പറയുന്നുള്ളൂ. അത് ഡെയിലി ബേസിസിൽ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 നേരം ചെയ്യുക, രാവിലെയും വൈകുന്നേരം ചെയ്യുക. ഒരു 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. മുറിവ് ഉണങ്ങിയാലും കുറച്ച് നാളും കൂടി ചെയ്യുക. എന്നാൽ മാത്രം അത് പെർഫെക്റ്റ്ലി ഓക്കെ ആവുള്ളൂ. അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് കയറി കണ്ടു നോക്കുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗൺഷോട്ട് ഓർ നീഡിൽ പിയേഴ്സിംഗ്? ഞാൻ പറയുകയാണെങ്കിൽ ഗൺഷോട്ട് ആയിരിക്കും. നമുക്ക് അത്രയും വേദന കുറഞ്ഞ് ഗൺഷോട്ടാണ് എളുപ്പത്തിൽ കുത്താൻ പറ്റുന്നത്. നീഡിൽ പിയേഴ്സിംഗ് ആകുമ്പോൾ അത്രയും നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഗൺഷോട്ട് പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ മൂക്കിന് ഏറ്റവും നല്ല മെറ്റൽ ഏതാണ്? മൂക്കുത്തി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ് ഏറ്റവും നല്ല മെറ്റൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ടൈം നമ്മളൊരു പാർലറിൽ പോയിട്ട് നോസ് പിയേഴ്സിംഗ് എന്ന് വെച്ചാൽ ഗൺഷോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരൊരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മൂക്കുത്തിയാണ് നമുക്ക് തരുന്നത്. അത് റോൾഡ് ഗോൾഡിൻ്റേതായിരിക്കും. പക്ഷേ സ്റ്റെറിലൈസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസൊക്കെ ഭയങ്കര കുറവാണ്. അവരത് ഇങ്ങനെ ടപ്പെന്ന് പറഞ്ഞിട്ട് അടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്
അവിടെ അത് കയറും, നമ്മുടെ കൈ ആയിട്ട് കോണ്ടാക്റ്റ് ഒന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവ്. ഒരു 6 മാസമൊക്കെയാണ് ഹീലിംഗ് ടൈം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്രയും നാൾ നമ്മൾ ആ ഒരു സ്റ്റെറിലൈസ്ഡ് മൂക്കുത്തി ആയിട്ടൊന്ന് യൂസ് ടു ആവും. അപ്പോൾ അതിന് ശേഷം മാത്രം നമുക്ക് വേറെ ഒരു മെറ്റലിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഗോൾഡ് ചൂസ് ചെയ്യാം, ഡയമണ്ട് ചൂസ് ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ലത് ഗോൾഡ് തന്നെയാണ്. ഗോൾഡ് ആകുമ്പോൾ തുരുമ്പിക്കില്ല, അതുകൊണ്ട് നമുക്ക് ഒട്ടും ഇൻഫെക്ഷൻ വരുന്നില്ല. ഡയമണ്ടിനെ പറ്റി നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റില്ല, പക്ഷെ എപ്പോഴും ഗോൾഡ് തന്നെയാണ് നല്ലത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും ഡയമണ്ട് ചൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചേരുന്നത്, നമ്മുടെ സ്കിന്നിന് നല്ലത്, അതുപോലെ ഇൻഫെക്ഷൻ വരാതെ നോക്കുന്നതൊക്കെ ഗോൾഡ് തന്നെയാണ്. ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, സ്ക്രൂ ടൈപ്പ് മൂക്കുത്തി ഇല്ലേ, ഇപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ ആകുമ്പോൾ സ്ക്രൂ ടൈപ്പ് ആയിരിക്കും, നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ ആ ഒരു മൂക്കുത്തി യൂസ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുന്നില്ല എന്ന്. നമ്മൾ നമ്മുടെ ഹോൾ അത്രയും കുഞ്ഞായി പോയതുകൊണ്ടായിരിക്കും അത് കയറ്റാൻ പറ്റാത്തത്. ഹോൾ കുഞ്ഞാവുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മൾ ഗൺഷോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീഡിൽ അത്രയും കുഞ്ഞിതായിരിക്കും. എന്ന് വെച്ചാൽ സർക്കംഫറൻസ് കുറഞ്ഞ നീഡിലായിരിക്കും, അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് ഹോളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നതാണ്, നമ്മൾ പാർലറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ സ്റ്റാഫ് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മൂക്കുത്തി ഇങ്ങനെ തിരിച്ച് കൊടുത്ത് ഇവിടെയും ഉള്ളിലും പുറത്തുമായിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഹോൾ വലുതാവുള്ളൂ എന്ന് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഹോൾ വലുതാവുള്ളൂ. പലരും അത് ചെയ്യാൻ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നമ്മൾ വേറെ സ്ക്രൂ ടൈപ്പ് നോസ്പിനിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്തും അത് ഇടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അപ്പോഴത്തേക്ക് ആ ഹോൾ ഇച്ചിരി വലുതായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മറന്നു പോകുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് പ്രത്യേകം മൈൻഡിൽ വെച്ചേക്കുക. ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു സ്റ്റെറിലൈസ്ഡ് നോസ്പിൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വേറൊരു മെറ്റലിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഇങ്ങനത്തെ ഒരു റൊട്ടേറ്റിംഗ് ടൈപ്പ് സ്ക്രൂ ടൈപ്പ് നോസ്പിൻ യൂസ് ചെയ്യുമ്പോൾ അത് എളുപ്പത്തിൽ കയറാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പകുതിയെ കയറുന്നുള്ളൂന്ന്, ഒരു കുട്ടിയുടെ മൂക്കിനകത്തേക്ക് പകുതിയെ കയറുന്നുള്ളൂ, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇതുകൊണ്ടാണ് വരുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ക്രൂ ടൈപ്പ് നോസ്പിൻ പകുതിയെ കയറുന്നുള്ളൂ, അതുകൊണ്ട് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. സ്കിന്നിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ വേറൊരു നോസ്പിൻ നമ്മൾ വെച്ചിട്ട് എന്ന് വെച്ചാൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ആ പഴയ നോസ്പിൻ തന്നെ വെച്ചിട്ട് ഇച്ചിരി കൂടി ആ ഹോളൊന്ന് വലുതാക്കിയതിന് ശേഷം മാത്രം ഇത് ഒന്ന് ഇടാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കയറ്റി നോക്കാനായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും ഓക്കെ ആവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ടൈം നോസ് പിയേഴ്സിങ് ചെയ്ത് വന്നിട്ട് ആ ഒരു സ്റ്റെറിലൈസ്ഡ് മൂക്കുത്തി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക, അത് എപ്പോഴാണ്, പിന്നെ എങ്ങനെയാണ് അത് അഴിച്ചു കളയേണ്ടത് എന്നാണ്. നമുക്ക് വേറൊരു മൂക്കുത്തിയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് അഴിച്ചു കളയേണ്ടതെന്ന്. അത് അഴിച്ചു കളയാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഒരൊറ്റ വലിയ വലിച്ചാൽ മതി, അപ്പോൾ തന്നെ അത് പോന്നോളും. നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് സ്ക്രൂ ടൈപ്പ് നോസ്പിൻ അല്ല. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒരൊറ്റ വലിയ വലിച്ചാൽ മതി, അത് പെട്ടെന്ന് തന്നെ പോവും. അധികം റൊട്ടേറ്റ് ചെയ്തിട്ട് വെറുതെ അവളെ വൃത്തികേടാക്കേണ്ട കാര്യമില്ല, കാരണം മുറിവൊക്കെ ചിലപ്പോൾ ഉണങ്ങി വരുന്ന സമയമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവാണ്ട് നോക്കുക. എപ്പോഴാണ് ഈ നോസ്പിൻ ഫസ്റ്റ് ടൈം നമ്മൾ അഴിക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഹീലായിട്ട് എന്ന് വെച്ചാൽ ഒരു 6 മാസത്തിന് ശേഷം മാത്രം നമ്മളത് അഴിച്ചെടുക്കാൻ നോക്കിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് പഴുപ്പ് വരിക അല്ലെങ്കിൽ ബംസ് വരിക അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇത് അഴിച്ചു മാറ്റിയേ പറ്റൂ, കാരണം അത് അവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ പഴുക്കും. ഇതായിട്ട് എന്നോട് ചോദിച്ചത് എപ്പോഴാണ് നമ്മളത് റിമൂവ് ചെയ്യേണ്ടതെന്നാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ക്രൂ ടൈപ്പ് നോസ്പിനിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യണം, അപ്പോൾ നമുക്ക് ഈ ഒരു മൂക്കുത്തി ആവശ്യമില്ല, അത് അഴിച്ചു കളയണം. അപ്പം ഒരു 6 മാസത്തേക്ക് നമ്മൾ എന്തായാലും ഈ ഒരു സ്റ്റെറിലൈസ്ഡ് ഹോസ്പിറ്റലിൽ ഉറച്ചു നിൽക്കുമായിരിക്കും നല്ലത്. അതിനുശേഷം മാത്രം ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നമുക്ക് അഥവാ അത് അഴിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജ്വല്ലറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പ്ലെയർ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഇവിടെയും വെക്കും എന്നിട്ട് സുഖമായിട്ട് അവരത് വലിച്ചു വരും. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെപ്റ്റം പിയേഴ്സിങ് നല്ലതാണോ എന്നുള്ളതാണ്. സെപ്റ്റം പിയേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ മൂക്കിൻ്റെ സെപ്റ്റത്തിൽ പിയേഴ്സിങ് ചെയ്യുന്നതിനെയാണ് സെപ്റ്റം പിയേഴ്സിംഗ് എന്ന് പറയുക. ഇപ്പോൾ കുറേ പേര് ചെയ്തു വരുന്ന ഒരു സംഗതിയാണ് സെപ്റ്റം പിയേഴ്സിങ്. ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ കുറച്ചുകൂടിയും ഹാർഡ് പോർഷൻ ആയതുകൊണ്ട് നമ്മൾ അറ്റ്മോസ്റ്റ് അത്രയും നല്ല കെയർ കൊടുക്കേണ്ടി വരും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സെപ്റ്റം ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടി നല്ലത് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ചെയ്യുമ്പോഴാണ്. ഇസിൽ റിസ്ക് എടുക്കാത്തതായിരിക്കും നല്ലത്, കാരണം ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഒരു ബ്യൂട്ടീഷ്യനെ മാത്രം പോയിട്ട് കാണുക. തട്ടാൻ്റെ അടുത്ത് ഈ ഒരു കാര്യത്തിന് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂക്കുത്തി കുത്തുമ്പോൾ പെയിൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും പെയിൻ ഉണ്ടാവും, കാരണം നമ്മുടെ സ്കിന്നാണ് ഒരു സൂചി വന്ന് കുത്തുവാണ്, എന്തായാലും പെയിൻ ഉണ്ടാവും. പക്ഷേ നീഡിൽ പിയേഴ്സിങ് ചെയ്യുന്ന സമയത്തുള്ള അത്ര പെയിൻ അങ്ങോട്ട് ഉണ്ടാവില്ല. ഗൺഷോട്ട് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവായിരിക്കും. നമ്മൾ ഈവൻ ത്രെഡ് ചെയ്യുന്ന ഒരു വേദന പോലും നമുക്ക് ഗൺഷോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അപ്പം അത്രയേ ഉള്ളൂ, അപ്പോൾ ഏറ്റവും നല്ലത് ഗൺഷോട്ട് പ്രിഫർ ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂക്കുത്തി എളുപ്പത്തിൽ എങ്ങനെയാണ് ഊരാൻ പറ്റുക എന്നുള്ളത്. നമ്മളുടെ സ്റ്റെറിലൈസ്ഡ് മൂക്കുത്തിയാണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഒരൊറ്റ വലിയ വലിച്ചാൽ മതി, അപ്പോൾ അത് പോയിക്കോളും. റൊട്ടേറ്റിംഗ് ടൈപ്പ് എന്ന് വെച്ചാൽ സ്ക്രൂ ടൈപ്പ് നോസ്പിൻ ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കണം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ബംസ് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ബംസ് മാറാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, എനിക്ക് മൂക്കുത്തി കുത്തിയപ്പോൾ പഴുപ്പോ മുറിവ് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ടോ അങ്ങനൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ആ സോൾട്ട് സൊല്യൂഷൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മൂക്കിൽ അപ്ലൈ ചെയ്യുമായിരുന്നു, ഇവിടെയും ചെയ്യും ഇവിടെയും ഉള്ളിൽ കൂടെയും ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നമ്മളൊരു കോട്ടൺ ജസ്റ്റ് ആ ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് ഇവിടെയും ഇവിടേക്ക് ഒന്ന് വെക്കുക. ബുദ്ധിമുട്ടാണെങ്കിൽ ബഡ്സ് വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ഇയർ പിയേഴ്സിങ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ടോപ്പിൽ ഇവിടെ ചെയ്തപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാനത് സെക്കൻഡ് ഡേ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഞാനത് അഴിച്ചെടുത്തു. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ മണ്ടത്തരമൊന്നും ചെയ്യാതിരിക്കുക. മുറിവ് ഫുള്ളായിട്ട് ഹീലായതിന് ശേഷം മാത്രം അഴിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എനിക്ക് ബംസൊക്കെ പെട്ടെന്ന് വന്നു, അതിനകത്ത് നിറച്ച് അഴുക്ക് കയറിയിരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ചെയ്ത ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ ഒരു കമ്മൽ മാറ്റിയിട്ടിട്ട് വേറെ എൻ്റെ കയ്യിലുള്ള ഇച്ചിരി കൂടി വലിയ ടൈപ്പ് കമ്മൽ അതിനകത്തേക്ക് വെച്ചു. എന്ന് വെച്ചാൽ ബംസ് വരുമ്പോൾ നമ്മൾ ഈ കമ്മൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ കയറിപ്പോട്ട് ആ ബംസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി, ഒരു ദശ പോലെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു കമ്മൽ എടുത്തിട്ടു. എന്നിട്ട് എന്നും സോപ്പ് വെള്ളം വെച്ചിട്ട് ഞാൻ അവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കേസിൽ എനിക്കത് ഓക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ബംസ് അത്രയും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും സ്യൂട്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കെന്തായാലും അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്, പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കുത്തിയത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഞാനിവിടെ കൊടുത്തിട്ടേക്കാം, ജസ്റ്റ് കയറി കണ്ട് നോക്കുക. മൂക്കുത്തിയത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് വെച്ചോണ്ടിരിക്കാനായിട്ട് പറ്റില്ല. എത്രയും പെട്ടെന്ന് ആദ്യം തന്നെ ചെയ്യേണ്ടതായിട്ടുള്ളത് ആ മൂക്കുത്തി അഴിച്ചു മാറ്റുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് സോൾട്ട് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കഴുകാം, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കാം. അതിനുശേഷം അവിടെ തുളസിക്കമ്പ് എടുത്ത് വയ്ക്കുക. കുറച്ച് കനത്തിൽ നമ്മുടെ മൂക്കിൻ്റെ ആ ഹോളിനെ പറ്റിയ വലുപ്പത്തിൽ തുളസിക്കമ്പ് എടുത്ത് വയ്ക്കുക, അത് നല്ലതാണ്. പിന്നെ നമ്മൾ അമ്മി അരച്ച് തേക്കാറുണ്ട്, അങ്ങനെയും ചെയ്തിരിക്കാം. പിന്നെ കായം അരച്ചിട്ട് നമ്മൾ തേക്കും. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ പഴുപ്പ് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ഇതുതന്നെയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇനിയും വീഡിയോസൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.